ഒരിക്കൽ സയ്യിദുന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ, ലിമ ഖലഖത الخلق يا الله, what is the secret of behind the creation of this universe? ഈ യൂണിവേഴ്സിന്റെ ക്രിയേഷന്റെ പിന്നിലുള്ള സീക്രറ്റ് എന്താണ് പറച്ചോനെ? സയ്യിദുന ദാവൂദ് നബി അലൈഹി സ്വലാം അള്ളാഹനോട് ചോദിച്ചതാ. പടച്ചോൻ പറഞ്ഞ മറുപടി നോക്കണം, അല്ലാഹു പറഞ്ഞ മറുപടി നോക്കണം. കുന്തു കൻസൻ മഖ്ഫിയ ഫഹബബ്തു അൻ ഉറഫ്, ഞാൻ ഹിഡൻ ആയി കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന നിധിയായി, എന്നെ എല്ലാവരും അറിയണമെന്ന മോഹം എനിക്കുണ്ടായി, അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചത്തെ പടച്ചു എന്ന് പടച്ചോൻ. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിന്റെ സസ്റ്റൈനർ, ഈ പ്രപഞ്ചത്തിന്റെ ക്രിയേറ്റർ അള്ളാഹു പറയാണ്, ഞാൻ മറഞ്ഞു കിടക്കുന്ന നിധിയായിരുന്നു, എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് മോഹം ഉണ്ടായി, അപ്പോൾ ഞാൻ ഈ ലോകത്തെ പഠിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഈ ലോകത്തെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഗവേഷണം നടത്തുമ്പോഴും മനനം നടത്തുമ്പോഴും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കണ്ടെത്തണം എന്നല്ലേ അൾട്ടിമേറ്റ് മെസ്സേജ്? അതാണ് ഖുർആൻ ആദ്യമേ മുന്നോട്ട് വെച്ചു. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ, ശരിക്കും മനുഷ്യനെ ചിന്തിച്ചാൽ അല്ലദീ ഖലഖ, ക്രിയേഷൻ ഭയങ്കര സംഭവമാണ്, ക്രിയേഷൻ ഭയങ്കര സംഭവമാണ്. അല്ലദീ ഖലഖ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒന്നുകൂടി ചിന്തിപ്പിക്കുകയാണ്, അലഖ് ലീച്ച് ലൈക്ക്. ആ അലഖിന്റെ കാര്യം പറഞ്ഞു പരിശുദ്ധ ഖുർആൻ, അല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്നിട്ട് പിന്നെയും പറഞ്ഞു ഇഖ്റാ റബ്ബുക അൽഅക്റം, ചില ആളുകൾ ചിന്തിച്ച് 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 അങ്ങോട്ട് പോകും. എവിടേക്ക്? ഡോളി എന്ന് പറയുന്ന ആട്ടുംകുട്ടി ആദ്യമായിട്ട് ക്ലോണിങ്ങുകളിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ പറഞ്ഞു, ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തി. ആ കണ്ടെത്തലല്ല. അതുപോലെ ജീനോം പദ്ധതിയെ പറ്റി, ജീനോം പ്രോജക്റ്റിനെ പറ്റി കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രലോകം പറഞ്ഞു, ദൈവത്തിൻ്റെ രഹസ്യം ഞങ്ങളുടെ കയ്യിൽ കിട്ടി, ഡീകോഡിങ്ങും എൻകോഡിങ്ങും എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ദേ യുറീക്ക കിട്ടിപ്പോയി. എവിടെ കിട്ടി? മനുഷ്യൻ എന്താ കിട്ടിയത്? ഏ മനുഷ്യൻ എന്താ കിട്ടിയത്? 20 to 20,000 ഇരുപത് മുതൽ 20,000 ഹെഡ്സ് ഫ്രീക്വൻസി ശബ്ദ തരംഗങ്ങൾ മാത്രം കേൾക്കാൻ സാധിക്കുന്ന ചെവി, 380 to 780 വളരെ ചുരുങ്ങിയതാണ്, 380 to 750 വരെ മില്ലി മൈക്രോൺ പ്രകാശ തരംഗങ്ങൾ മാത്രം കടത്തിവിടാൻ പറ്റുന്ന കണ്ണ്, ഇതിലൂടെ കാണുന്ന കാഴ്ച, ഇതിലൂടെ കേൾക്കുന്ന പരിമിതമായ കേൾവി, ഇതിലൂടെ രണ്ടിലൂടെ ഉണ്ടാക്കപ്പെടുന്ന ചിന്ത, ദേ അതെത്ര ഉണ്ടാവും? തുലവും കുറവല്ലേ? എന്നിട്ട് മനുഷ്യനെ നോക്കി അഹങ്കരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് അല്ലാഹു പറഞ്ഞു, ഇഖ്റാ റബ്ബുക അൽഅക്റം, എടാ വായിച്ച് വായിച്ച് ഔട്ട് ഓഫ് റേഞ്ച് ആയത്, എന്നെ മറക്കാൻ പാടില്ല. അതാണ് ഇഖ്റാ. പിന്നെയും പറഞ്ഞു, റീഡ് ആൻഡ് യുവർ ലോർഡ് ഈസ് വെരി ബൗണ്ടിഫുൾ, നീ ചിന്തിച്ച് ചിന്തിച്ചപ്പോൾ നിനക്ക് കക്കിന് പുറത്തേക്ക് ചാടി പോകും. അതുണ്ടാകാൻ പാടില്ല, അതുണ്ടാകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധന വിധേയമാക്കാം. ആധുനിക സയൻസിന്റെ തലപ്പത്തിരിക്കുന്നയാൾ ആരാ? ആധുനിക സയൻസിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. സയൻസ് പഠിക്കുന്ന, ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാലോ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ്, ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകൾ ഐൻസ്റ്റൈന്റെ ചിന്തകൾക്ക് ശേഷം വളരെ വളരെ വലിയ ക്വാണ്ടം സിദ്ധാന്തത്തിലും അതുപോലെ തന്നെ പിന്നെ വൈറ്റ് ഡോർഫ് എന്ന് പറയുന്ന അവസാനത്തെ സൂര്യൻ്റെ അവസാനത്തെ ഘട്ടത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ തമോ ഗർത്തങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയ, ഇന്ന് മോട്ടോർ ന്യൂറോൺ രോഗം പിടിച്ചിട്ട് സ്പീച്ച് തെറാപ്പി ഉപയോഗിച്ച് മാത്രം സംസാരിക്കുന്ന ശാസ്ത്രകാരനാണ് ഗ്രേറ്റസ്റ്റ് സയൻസ് ഓഫ് ദ ടൈം സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ പുതിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് തൊള്ള തുറക്കണമെങ്കിൽ, വായ തുറക്കണമെങ്കിൽ ഡോളർ കണക്കിന് കെട്ടിവെക്കണം. കാരണം അദ്ദേഹത്തിന്റെ വാല്യൂ ഇൽമാണ്, വിജ്ഞാനമാണ്, വിവരമാണ്. പക്ഷേ എനിക്ക് തോന്നാം എവിടെയോ തെറ്റുപറ്റിപ്പോയി. അദ്ദേഹത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്, കാലത്തിന്റെ സംക്ഷിപ്ത ചരിത്രം. അദ്ദേഹം ടൈമിനെ കുറിച്ച്, കാലത്തെ പറ്റി അദ്ദേഹം ഗവേഷണം നടത്തിയതാണ്. അതൊക്കെ വലിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെട്ട ഫിസിക്സിന്റെ ഇന്നത്തെ റെഫറൻസ് ഗ്രന്ഥമായിട്ട് ശാസ്ത്രലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥ. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആസ് ലോങ് ആസ് ദ യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ് വി കുഡ് സപ്പോസ് ഇറ്റ് ഹാഡ് എ ക്രിയേറ്റർ. ഈ പ്രപഞ്ചത്തിന്റെ അദ്ദേഹത്തെ ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടോ തുടക്കമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച അദ്ദേഹം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന് യഥാർത്ഥത്തിൽ ഇത് ഇറ്റ് വുഡ് സിംപ്ലി ബി ഇഫ് ദിസ് യൂണിവേഴ്സ് ഇസ് റിയലി കംപ്ലീറ്റ്ലി സെൽഫ് കണ്ടെയ്ൻഡ് ഹാവിംഗ് നോ ബൗണ്ടറി ഓർ എഡ്ജ് വി കുഡ് സപ്പോസ് ഇറ്റ് എന്താണ് ഇറ്റ് വുഡ് സിംപ്ലി ബി ഈ പ്രപഞ്ചം വുഡ് സിംപ്ലി ബി അങ്ങനെയാണെങ്കിൽ വാട്ട് പ്ലേസ് ദൻ ഫോർ എ ക്രിയേറ്റർ അങ്ങനെയാണെങ്കിൽ ഒരു ഈശ്വരന്റെ സാന്നിധ്യം ഇനി എന്തിനാ? ഇങ്ങനെയല്ല നീ പഠിച്ചിട്ട് എത്തേണ്ടത്.
ഇങ്ങനെയല്ല നിന്റെ ഗവേഷണം പോയി മുട്ടേണ്ടത്. നിന്റെ ഗവേഷണം മുട്ടേണ്ടത് ഏകനായ ദൈവം ഉണ്ട് എന്നതിലേക്കായിരിക്കണം. പഠിച്ച് പഠിച്ച് അവസാനം ദൈവമല്ല എന്നുള്ള കണ്ടെത്തിയാൽ അവൻ പാമരനാണ്, അവനൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ശാസ്ത്രകാരൻ പറഞ്ഞതിൽ നമുക്ക് വല്ലാത്ത, കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല. ഈ ലോകത്തെ പറ്റി പഠിച്ച് 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 ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയ വളരെ പ്രഗത്ഭനായ ശാസ്ത്രകാരൻ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. എന്നാൽ ഇതിനു മുമ്പ് കഴിഞ്ഞുപോയ മഹാനായ സർ ഐസക് ന്യൂട്ടൻ, അദ്ദേഹം ഇന്ന് ഫാദർ ഓഫ് മോഡേൺ സയൻസ് ആയിട്ട് അറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ രസകരമായിട്ടും ചിന്തനീയമായും നമ്മളെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ്. ഐ സീം ടു മൈ സെൽഫ് ലൈക്ക് എ ചൈൽഡ് പ്ലേയിങ് ഓൺ ദ സീ ഷോർ, പിക്കിംഗ് അപ്പ് ഹിയർ ആൻഡ് ദെയർ എ ക്യൂരിയസ് ഷെൽ ഓർ പ്രതിപവിൾ വൈൽ ദി ബൗണ്ട്ലെസ് ഓഷ്യൻ ഓഫ് ട്രൂത്ത് ലൈസ് അൺഡിസ്കവേർഡ് ബിഫോർ മീ. എന്റെ മുമ്പിൽ വിശാലമായ സത്യത്തിന്റെ ലോകം അൺഡിസ്കവേർഡ് ആയിട്ട് കിടക്കുമ്പോഴും എനിക്ക് യഥാർത്ഥത്തിൽ ഒരറിവും കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്ന് സർ ഐസക് ന്യൂട്ടൺ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിവരത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ളൂ. എന്തൊരു മാത്രം വലിയ പരമാർത്ഥം, എന്തൊരു മാത്രം വലിയ പരമാർത്ഥമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച് അല്ലാഹുവിനെ കണ്ടെത്തണം, ഇതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം. ഇഖ്റഅ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക അൽഅക്രമു അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ഇൻസാൻ മാ ലം യഅലം. അറിയാത്തത് പഠിപ്പിച്ചു തന്നവൻ അല്ലാഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിൽ ഉണ്ടാമാതിരി പെടിയും വരൾച്ച ഉണ്ടായില്ലേ അല്ലേ, രണ്ടു മൂന്ന് മാസം മുമ്പ് അല്ലേ, ആകെ വരണ്ടില്ലേ, ആകെപ്പാടെ വരണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ തബാറക സൂറത്തിന്റെ അവസാനത്തിൽ പഠിപ്പിക്കുന്ന ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തബാറകയുടെ അവസാനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാ, ഖുൽ റഅയ്തും മിൻ അസ്ബഹ മാഹും ഖൗറാ ഫമൈ യഖീകും ബി മാഇൻ മഈൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരു സുപ്രഭാതത്തിൽ നമ്മളങ്ങ് വറ്റിച്ചാൽ, നിങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റിയാൽ, നിങ്ങളുടെ കുളത്തിലെ വെള്ളം വറ്റി വരണ്ടാൽ, നിങ്ങൾ ആശ്രയിക്കുന്ന പുഴയിലെ വെള്ളം വറ്റി വരണ്ടാൽ, കുടിക്കാൻ ശുദ്ധജലം നിങ്ങൾക്ക് ആരാ കൊണ്ടുവന്ന് തരിക. അല്ലാത്തൊരു ചിന്ത, അതൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് 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 അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കണം. പ്രപഞ്ചത്തെ മൊത്തമായിട്ട് ചിന്തിക്കുക. ഖുർആന്റെ ഏറ്റവും വലിയ മെസ്സേജ് അള്ളാഹുവിനെ കണ്ടെത്തുക. അല്ലാഹ് 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 അല്ലാഹ്, അത് തന്നെ ഏറ്റവും വലിയ നിർവൃതി. അല്ല, വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓക്സിജൻ? ഓക്സിജന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഹൈഡ്രജൻ സ്പെഷ്യാലിറ്റി എന്താണ്? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്യാസ്. അതൊരു ഗ്യാസാണ്, അത് ഭയങ്കരമായിട്ട് ഹൈലി ഇൻഫ്ലേമബിൾ, ഹൈലി കമ്പസ്റ്റബിൾ. പെട്ടെന്ന് കത്തിപ്പിടിക്കും, പെട്ടെന്ന് തീ കൊടുത്ത ഇങ്ങനെ കത്തിപ്പിടിക്കുന്ന സാധനമാണ് ഓക്സിജൻ. ഇറ്റ് ഹെൽപ്സ് ടു എന്താ പറയുക, ഈ ഫയറിന് വേണ്ടിയിട്ട് കത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സാധനമാണ് ഓക്സിജൻ. ഈ കിണറൊക്കെ പണിയെടുക്കുന്ന ആളുകൾ തീ മെല്ലെ കത്തിച്ചിട്ട് താഴോട്ട് ഇടാറുണ്ട്, എന്നിട്ട് കെടു കെടുവിലേ നോക്കും. കെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം താഴെ ഓക്സിജൻ്റെ സാന്നിധ്യം ഇല്ല, അപ്പോൾ അവർ കിണറ്റിലേക്ക് ഇറങ്ങില്ല. അല്ലെ, കിണറിൽ പണിയെടുക്കുന്നവരൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് അല്ല, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു, ഹൈഡ്രജൻ ശക്തമായി കത്തുന്നു. ഹൈഡ്രജൻ ശക്തമായി കത്തുന്നു, ഓക്സിജൻ കത്താൻ സഹായിക്കുന്നു. ഇത് രണ്ടും കൂടി കൂടി ചേർന്നപ്പോ കത്തുക എന്ന് പറയുന്ന പരിപാടിയെ കെടുത്തി കളയുന്ന പച്ചവെള്ളം. എന്തുമാത്രം ചിന്തനീയമാണ്! അള്ളാഹുവിനെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കാതിരിക്കുക ഒരു മനുഷ്യൻ? ഇങ്ങനെ വെറുതെ ചിന്തിച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്തും ഉറപ്പാണ്. ഓരോ കാര്യങ്ങളിലും ശരിക്കും കണ്ട് ചിന്ത നടന്നാൽ, അല്ലാഹ് അല്ലാഹ് എന്ന് പറയുന്ന റിയാലിറ്റി മനസ്സിലങ്ങ് ശരിക്കും തളം കെട്ടി നിന്നാൽ പിന്നെ പ്രശ്നമില്ല. അവന്റെ ഈമാൻ പക്കയായി, അവന്റെ ഈമാൻ അവിടെ ഉറച്ചുപോയി. ആ രീതിയിൽ അള്ളാഹു മുഅ്മിനീങ്ങളായി നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് പിടക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അല്ലെ? അങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആനെ പറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിച്ചത്. ആ രീതിയിൽ നമുക്ക് ആകാൻ വേണ്ടി സാധിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ അത് പറഞ്ഞു. ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഐഷ ബിബി റളിയല്ലാഹു തആല അൻഹ
ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, സുബ്ഹിക്ക് തഹജ്ജുദിനു വേണ്ടി എഴുന്നേൽക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ ഹബീബ് സ്ഥിരമായി ഓതാറുള്ള ഒരു ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان في خلق السماوات والارض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ورشد قرآن قال الله عز وجل. ഇത് തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ഓതാറുള്ള ആയത്താണ് അത്രേ. ഇതിൽ പറയുന്നത് ആകാശ ലോകങ്ങളെ പറ്റിയിട്ടുള്ള സൃഷ്ടിപ്പിനെ പറ്റിയാണ്, സൂര്യന്റെ ചലനത്തെ പറ്റിയാണ്, ഇരുട്ട് വരുന്നതിനെ പറ്റിയാണ്, പകൽ വരുന്നതിനെ പറ്റിയാണ്, രാവും പകലും മാറി മറയുന്നതിനെ പറ്റിയാണ്. ഈ ഈ അണ്ടകടാഹങ്ങളെ പറ്റി ചിന്തിക്കാൻ സുബൈന്റെ സമയത്ത് എണീക്കുമ്പോൾ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായി നമുക്ക് മനസ്സിലാവുന്നത്? ഏയ്, സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം എവിടെ? ചിന്തിക്കണ്ടേ മനുഷ്യൻ? ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈൽ വന്നഹാരി ലായാത്തിൽ ലിഉലിൽ അൽബാബി. ലുബ്ബുള്ള ആളുകൾ, നല്ല ചിന്താശേഷിയുള്ള ആളുകൾക്ക് ഇതിലെമ്പാടും ചിന്തിക്കാനുണ്ട്. തോട്ട് പ്രൊവോക്കിംഗ് പരിശുദ്ധ ഖുർആൻ. നേരം വെളുക്കുന്ന സമയത്ത് ഏ ഇരുട്ട് പോയിട്ട് വെളിച്ചം വരുന്ന സന്ദർഭത്തിൽ, സൂര്യൻ എങ്ങ് മറഞ്ഞുകൊണ്ട് പിന്നെ സൂര്യൻ വരുന്ന സന്ദർഭത്തിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങളുടെ വൃക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്? നമുക്ക് ശ്വസിക്കണമെങ്കിൽ CO2 അല്ലെ, നമുക്ക് ശ്വസിക്കണമെങ്കിൽ ഒച്ചു എന്ന് പറയുന്ന ഓക്സിജൻ വേണം. നമ്മൾ പുറത്തേക്ക് വിടുന്നത്, ഉച്ഛ്വസിക്കുന്നത് CO2 എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സസ്യങ്ങൾ വൃക്ഷങ്ങൾ. അവർ ശ്വസിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്, അവർ ഉച്ഛ്വസിക്കുന്നത് ഓക്സിജൻ ആണ്. ഇതിന്റെ ഒരു സൈക്ലിംഗ് ആണ്. ഇതിന്റെ സൈക്ലിംഗ് നടക്കണമെങ്കിൽ എന്ത് വേണം? ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം. ഫോട്ടോ എന്ന് പറഞ്ഞാൽ പ്രകാശം, ഫോട്ടോ എന്ന് പറയുന്ന പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉച്ഛസിക്കുന്ന CO2 വലിച്ചെടുക്കുകയാണ് ഈ സസ്യങ്ങൾ വൃക്ഷങ്ങൾ. അത് വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി അള്ളാഹു അതിന് കൊടുക്കുന്നത് അതിന്മേലേക്ക് സൂര്യപ്രകാശം തട്ടുമ്പോഴാണ്. നേരം വെളുക്കുമ്പോൾ തന്നെ മുത്തലബി സൂര്യനെ പറ്റി ചിന്തിക്കാൻ പറയുകയാണ് തഹജ്ജുദിനെ നിൽക്കുന്ന സന്ദർഭത്തിൽ. മാഷാല്ലാ, അള്ളാഹുവിനെ കണ്ടെത്തുകയാണ്. ഖുർആനിന്റെ സെൻട്രൽ തീം ഈസ് ടു ഫൈൻഡ് ഔട്ട് അല്ലാഹ്, ഓൾമൈറ്റി അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടെത്തുക എന്ന ആത്മനിർവൃതിയാണ് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഫോട്ടോസിന്തസിസ് പ്രക്രിയ നടക്കണമെങ്കിൽ ഫോട്ടോ കിട്ടാൻ സൂര്യൻ വേണം. സൂര്യൻ ഉദിച്ചാൽ മാത്രമേ ഇവിടെ ഫോട്ടോസിന്തസിസ് പ്രക്രിയ നടക്കൂ. അപ്പോഴാണ് ഓക്സിജന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്സിജന്റെ വില മനസ്സിലാക്കണമെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന അവിടുത്തെ ഹോസ്പിറ്റലിൽ, ഇവിടെ നിങ്ങൾക്ക് പരിചയമുള്ള നമ്മുടെ ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആളിന്റെ മൂക്കിൽ നിന്നുണ്ടാകും വലിയ കുഴലുകൾ ഇങ്ങനെ പോകുന്നു. ആ പോകുന്ന കുഴലിനോട് ചാരിയിട്ട് കാണാം വലിയ സിലിണ്ടർ, ഓക്സിജന്റെ സിലിണ്ടർ. അതിനിങ്ങനെ ഒരു വലിയൊരു മീറ്റർ ബോർഡും കാണാൻ സാധിക്കും. ആ മീറ്റർ ബോർഡ് ഇങ്ങനെ അനങ്ങുന്നതിനനുസരിച്ച് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ രോഗിക്ക് ബില്ല് കൊടുക്കുകയാണ്. മരിച്ചാലും വേണ്ടിയില്ല, ജനിച്ചാ ജീവിച്ചാലും വേണ്ടിയില്ല, ബില്ല് ഇങ്ങോട്ട് കൊടുക്കും 5,455 rupees. എന്തേത്? ഇത് രണ്ടാഴ്ച ശ്വസിച്ചതിന്റെ ബില്ലാ. ഇത്ര കാലമായിട്ട് നമ്മളോടൊന്ന് പണച്ചോണ ആരും ബില്ല് വെച്ചില്ല. ഇത്ര കാലമായി നമ്മളൊക്കെ ശ്വസിക്കാൻ തുടങ്ങിയിട്ട് 20% ഇത് അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിൽ 20% ഓക്സിജനാണ്. പടച്ചോണ ആരോട് ബില്ല് വെച്ചില്ല. അവനിലേക്ക് മടങ്ങുക, ആ ചിന്ത ഉണ്ടാക്കുക, അതിനു വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞത്. പടച്ചോൻ ഈ റമദാനെങ്കിലും നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ. ും
Oh.